എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഈ സമയം അറിയിക്കുകയാണ്, ഞങ്ങൾ മുൻപുകൂട്ടി അറിയിച്ച പ്രകാരം ഇന്നു മുതൽ വരുന്ന 5 രാത്രികളിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഈ വർഷാവസാന ദിവസങ്ങളിൽ പരിശുദ്ധനായ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വളരെ സംഭവബഹുലമായ ഒരു വർഷം നമ്മെ വിട്ട് പോവുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം പലവിധമായ പ്രതിസന്ധികളിലൂടെ ലോകം മുഴുവനും വീണു പോകുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നമുക്ക് ഏവർക്കും വ്യക്തമായി അറിവുള്ളതാണല്ലോ. 2021 പ്രവേശിക്കുവാൻ തക്കവണ്ണം തുടങ്ങുന്ന നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന ചിന്തയോടെ തയ്യാറെടുപ്പുകളോടെ വരുന്ന ഏത് പ്രതിസന്ധിയും നേരിടുവാൻ തക്കവണ്ണം ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് ബലപ്പെടുത്തുമാറാകണേ എന്ന ചിന്തയോടെ നമുക്ക് പ്രാർത്ഥനയോടെ വരുന്ന 5 രാത്രികളിൽ നടക്കുവാൻ പോകുന്ന വചന ധ്യാനത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇന്ന് ഇപ്രകാരം ഈ റിവൈവൽ മീറ്റിംഗിൻ്റെ ഒന്നാമത്തെ രാത്രിയാണ്. ഈ ഒന്നാമത്തെ രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു, സ്വാഗതം ആശംസിക്കുന്നു. ഈ മീറ്റിംഗിൻ്റെ തീം വാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ പുസ്തകം 25 അധ്യായം അതിൻ്റെ 6 വാക്യമാണ്. ആ വാക്യം ഇപ്രകാരം പറയുന്നു: അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു ആർപ്പുവിളിയുടെ സമയവും നാഴികയും നമ്മുടെ മുൻപാകെ ആസന്നമാവുകയാണ്. ആ വിളി ഈ ഭൂമിയിൽ ഉച്ചത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ നാം ഓരോരുത്തരും കയ്യിൽ വേണ്ടുവോളം എണ്ണയുള്ളവരായി ദൈവത്തിന് മുൻപാകെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടവരുമോ? അപ്രകാരം ഒരു അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ഒരു മീറ്റിംഗ്, ഈ 5 വചനധ്യാന ചിന്തകൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഇപ്രകാരമുള്ള വർഷാവസാന രാത്രി കൂട്ടായ്മകൾ ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും തയ്യാറെടുപ്പുകൾ നടത്തുവാനും പരിശുദ്ധനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഓരോ രാത്രികളിലും ഓരോ ശുശ്രൂഷകന്മാർ നിങ്ങളോട് വചനം സംസാരിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷ ദൈവത്താൽ മാനിക്കപ്പെടേണ്ടതിന് ഏവരും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയുടെ ആരംഭ രാത്രിയിൽ നമ്മോട് വചനം ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ മാമൻ മാത്യു അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല. നമ്മുടെ സഭയിലെ വളരെ സീനിയറായിട്ടുള്ളതായ ഒരു ശുശ്രൂഷകനാണ് അദ്ദേഹം. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ വചനധ്യാനവുമായി നമ്മുടെ മുൻപാകെ കടന്നു വരുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് മുൻപായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു പ്രത്യേക ഗാനം നമ്മുടെ ഈ മീറ്റിംഗിൻ്റെ തീം സോങ്ങായി നമ്മുടെ ഹൃദയങ്ങളെ വചനധ്യാനത്തിന് വേണ്ടി ഒരുക്കുവണ്ടക്കവണ്ണം ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ടിൻ്റെ കേൾവിക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുൻപാകെ സമർപ്പിക്കാം. ഒരു പാട്ട് കേട്ട് സമർപ്പണത്തോടെ വചനധ്യാനത്തിനായിട്ട് നമുക്ക് ഏവർക്കും പ്രവേശിക്കാം. ഉയർപ്പിൻ കാഹളം കേട്ടിടാറാ, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറാ, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറാ. വനവിരവിൽ നാഥൻ വന്നെത്തിടാറാ, ഉയർപ്പിൻ കാഹളം കേട്ടിടാറാ, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറാ, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറാ. യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നീടണേ, പുത്തനെരുശലേം നഗരിയതേ, എന്നും നാഥനുമായി വസിച്ചിടുവാ. യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നീടണേ, പുത്തനെരുശലേം നഗരിയതേ, എന്നും നാഥനുമായി വസിച്ചിടുവാ. അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുള്ളോ, ഹിമം സമം വെണ്മയാം മുടിയുമുള്ളോ, വെള്ളോട്ടിൻ സമമായ കാലുകളുള്ളോ,
വെള്ളത്തിൽ നീരച്ചിൽ പോൽ ശബ്ദവുമുള്ളോ അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുള്ളോ ഹിമസമം വെണ്മയാം മുടിയുമുള്ളോ വെള്ളോട്ടിൻ സമമായ കാലുകളുള്ളോ പെരുവെള്ളത്തിൽ നീരച്ചിൽ പോൽ ശബ്ദവുമുള്ളോ യേശു മഹാരാജനേ നിൻ രാജത്വം വന്നിടണേ ഉത്തരേരുശലി നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ യേശു മഹാരാജനേ നിൻ രാജത്വം വന്നിടണേ ഉത്തരേരുശലി നഗരിയതിൽ നാഥനുമായി വസിച്ചിടുവാൻ യഹൂദാ ഗോത്രത്തിൻ സിംഹമായവൻ ദാവീദിൻ വേരുമായും വന്നിടാറാ ഏഴുമുദ്രയും തുറപ്പാൻ യോഗ്യനായവൻ ഏതു നിമിഷവും വാനിൽ വീണപ്പെടുമേ യഹൂദാ ഗോത്രത്തിൻ സിംഹമായവൻ ദാവീദിൻ വേരുമായും വന്നിടാറാ ും തുറപ്പാൻ യോഗ്യനായവൻ ഏതു നിമിഷവും വാനിൽ വെളിപ്പെടുമേ യേശു മഹാരാജനേ നിൻ രാജത്വം വന്നിടണേ പുത്തനെരുശലെ നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ യേശു മഹാരാജനേ നിൻ രാജത്വം വന്നിടണേ ഉത്തരേരുശലെ നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തീം സോങ് പാടിയ ഗായക സംഘത്തിന് ദൈവനാമത്തിൽ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അവരുടെ ശുശ്രൂഷ ദൈവമക്കൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമുക്കെല്ലാവർക്കും തലകളെ വണക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു വർഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവമക്കളാകുന്ന അടിയങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ വിശുദ്ധ വചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം ഒരവസരം ലഭിച്ചിരിക്കുന്നതിനാൽ തിരുനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതായ ഈ നവീകരണ യോഗ പരമ്പരയിൽ, ഈ പ്രാർത്ഥനാ വാര യോഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് വചനത്തെ ശുശ്രൂഷിപ്പാനും അതുപോലെ തന്നെ കേൾവിക്കാരായ ദൈവമക്കളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ ആത്മാവ് സഭകളോട് പറയുന്ന വചനം എന്ന വിലയേറിയ കൽപ്പന സ്വീകരിച്ചനുസരിച്ച് തൃപ്തരാകുവാൻ തക്കവണ്ണം അവിടുത്തെ സാന്നിധ്യത്താൽ എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയും കേൾവിക്കാരെയും ദൈവമക്കളെയും അടിയനെയും അവിടുത്തെ വിശുദ്ധകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് പൂർണ്ണമായി ഈ ശുശ്രൂഷയെ ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് ദൈവമക്കൾക്ക് കൃപ നൽകി അടിയങ്ങളെ ഒരുക്കുമാറാകണമെന്ന് അടിയങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുമ്പോൾ ഉത്തരമരളയണമേ. ആമേൻ, ആമേൻ, സ്തോത്രം, ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുഖവരിയിൽ നാം കേട്ടതുപോലെ തന്നെ 2020 അവസാന നാളുകളിലോട് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ ദൈവമക്കൾക്ക് ഒരുമിച്ച് ഇപ്രകാരമൊരു സംവിധാനത്തിലൂടെ ദൈവവചനം ധ്യാനിപ്പാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പാകപാക്കുകളായി തീരാം.
പല ഭവനങ്ങളിൽ പല സ്ഥലങ്ങളിലായി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ദൈനംദിന ജീവിത ആവശ്യത്തിനായിരിക്കുന്ന എല്ലാ നന്മകളും കൃപകളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആഗോളവ്യാപകമായ സൗന്ദര്യ അഡ്വന്റിസ്റ്റ് സഭയുടെ പതിവനുസരിച്ച് ഓരോ വർഷത്തിൻ്റെയും അവസാന നാളുകളോടടുക്കുമ്പോൾ പ്രാർത്ഥനാവാര യോഗങ്ങൾ എന്ന ഒരു യോഗ പരമ്പര, അത് പഴയ കാലങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പുസ്തകങ്ങൾ തയ്യാറാക്കി ദൂതുകൾ മുൻകൂട്ടി ഒരുക്കി അത് സഭകളിൽ വിതരണം ചെയ്ത് രാത്രി സമയങ്ങളിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ പെട്രോമാക്സ് ലൈറ്റ് ചൂട്ട് കത്തിച്ച് ഒക്കെ ആരാധന ആലയത്തിലേക്ക് പോവുകയും അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന വിശ്വാസികൾ ഈ ദൂത പാരായണം ചെയ്ത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞ് വചനസമ്പത്തിൻ്റെ ആ വിലയേറിയ ആഘോഷത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഭവനങ്ങളിലായിരിക്കാനും പുതുവർഷത്തെ സ്വാഗതം ചെയ്യുവാനും ഇടയായിട്ടുണ്ട് എന്ന പരമാർത്ഥം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്നാൽ കാലാകാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ അടുത്ത ചില വർഷങ്ങളിലായിട്ട് ഈ പതിവിന് പലപ്പോഴും പല കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് വളരെ ലളിതമായ രീതിയിൽ ഗൗരവമില്ലാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണതയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 2020 അവസാനത്തോട് അടുത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്രകാരമൊരു യോഗ പരമ്പര ദൈവസഭയ്ക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ തീരുമാനിച്ചതിലും ഇപ്രകാരം ഒരു വേദഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ആപ്തവാക്യം തിരഞ്ഞെടുത്തുകൊണ്ട് അതിനെ ആസ്പദമാക്കി ജനങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ അവരെ ദൈവ സന്നിധിയിലേക്ക് ആഹ്വാനം ചെയ്യുവാൻ തക്കവണ്ണം തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയാകുന്നു. ആയതിനാൽ പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ ഇരിപ്പാൻ ഇതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഫലങ്ങളും ലഭിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സ്തോത്രം. നാം നേരത്തെ കേട്ടതുപോലെ തന്നെ ഈ യോഗ പരമ്പരയുടെ ആപ്തവാക്യമായി ഇതാ മണവാളൻ വരുന്നു എന്ന ആർപ്പുവിളി സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 25 അധ്യായം 4 വാക്യം തൊട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഉപമയുടെ ഒരു ഭാഗമായി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു. 10 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തെ വർണ്ണിച്ചുകൊണ്ട് ഈ പ്രത്യേകമായ ആപ്തവാക്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഉപമ സഭയുടെ നേതൃത്വം തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവമക്കൾക്ക് അത് ആത്മീയ ആഹാരം പങ്കിടുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന വേദഭാഗവും അതിനോടനുബന്ധിച്ച് ചേർത്തുകൊണ്ട് നിൽക്കുന്നതായ മറ്റനേകമായ കൂട്ടാഹാരങ്ങളും ഭക്ഷിച്ച് തൃപ്തരാകുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വചനത്തിൻ്റെ ഈ വിശുദ്ധ മേശയിൽ ഇരിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ആത്മീകമായി ദൈവവചനം ഭക്ഷിച്ച് തൃപ്തരാകുക എന്ന് മാത്രമല്ല, വരുവാനിരിക്കുന്ന പുതുവർഷത്തിൻ്റെ ആരംഭകാലത്തിൽ പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ വഴി നടത്തുമ്പോൾ ആ ഒരു വർഷക്കാലം മുഴുവൻ പ്രത്യേകമായി ആത്മാവിൻ്റെ കൃപയിലും ശക്തിയിലും നിറഞ്ഞുകൊണ്ട് ലോകസംഭവങ്ങളെ നേരിടുവാൻ, പ്രതികൂലങ്ങളെ നേരിടുവാൻ, പ്രതിസന്ധികളെ നേരിടുവാൻ, ദൈവനാമ മഹത്വത്തിനായി സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുന്ന പദവികളൊക്കെ ഏറ്റവും വിശ്വാസ്യതയോടുകൂടി നിറവേറ്റുവാൻ, നിവർത്തിപ്പാൻ ദൈവം നമുക്ക് ശക്തി പകരും, അതിനുവേണ്ട അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, 2020 അതിൻ്റെ കാലപ്പഴക്കത്തിലേക്ക് വീണു പോകുവാൻ അല്ലെങ്കിൽ കടന്നു പോകുവാൻ ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 2020
എന്നേക്കും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിപ്പോകുവാൻ സമയമെടുത്തിരിക്കുകയാണ്. ഇനിയും ആരെല്ലാം എത്രയെല്ലാം ശ്രമിച്ചാലും കഴിഞ്ഞു പോയതായ നാളുകളുടെ ഒരു നിമിഷം പോലും വീണ്ടെടുക്കുവാൻ ഒരു ശാസ്ത്രശക്തിക്കും ഒരു മാനുഷിക ശക്തിക്കും സാധ്യമല്ല എന്ന പരമാർത്ഥം നാം ഓർക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ഈ വിലപ്പെട്ടതായ ഭാഗ്യം, ഈ ഭൂമിയിൽ ജീവനോടിരിപ്പാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചിരിക്കുന്ന വിലപ്പെട്ടതായ ആ അനുഗ്രഹത്തെ, സന്തോഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നാം ഒരുങ്ങേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2020 ഏറ്റവും സംഭവബഹുലമായ ഒരു വർഷമായിരുന്നു എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടല്ലോ. ലോകചരിത്രത്തിൽ ആദിമ നൂറ്റാണ്ട് മുതൽ, ആദിമകാലം മുതൽ തന്നെ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മഹാസംഭവത്തിൻ്റെ അനുഭവത്തെ വിളിച്ചറിയിക്കുന്നതായ ഒരു വർഷമാണ് 2020 കടന്നുപോയ ജനം അനുഭവിച്ചിരിക്കുന്നത്. ലോകചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ജലപ്രളയമെന്ന മഹാസംഭവം അന്ന് ജീവിച്ചിരുന്ന തലമുറയെ പിടിച്ചു കുലുക്കിയെങ്കിൽ ഇന്നിതാ നാം എത്തിയിരിക്കുന്ന ഈ അവസാനത്തെ തലമുറയായിരിക്കുന്ന ദൈവമക്കളെ മാത്രമല്ല സർവലോകജനത്തെയും സർവരാജ്യങ്ങളെയും സർവസമൂഹത്തെയും ഒരുപോലെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന, ഒരിക്കലും ചിന്തിക്കാൻ സാധ്യമല്ലാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിക്കാത്തതായ, അതിന് വേണ്ടതായ ഒരുക്കങ്ങൾ ചെയ്യാത്തതായ, അതിനെ നേരിടുവാൻ തക്കവണ്ണം സാധ്യമല്ലാത്തതായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമ്മെ വിട്ട് കടന്നുപോയതായ 2020 സാരാംശം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രത്യേകതകൾ നാം വിലയിരുത്തുകയും ആ പ്രത്യേകതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രത്യേകതകളെക്കാൾ ഉപരിയായി വരുവാനിരിക്കുന്ന നാളിൽ എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടിനെ പരിശോധിച്ച് പഠിച്ചുകൊണ്ട് നാം അതിനെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും, പട്ടുപോകും എന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഭാഗത്ത് കഴിഞ്ഞു പോയ പഴമയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. കഴിഞ്ഞു പോയ പഴമയുടെ ഒരു ചരിത്ര അവശിഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ വരുവാനിരിക്കുന്ന പുതുമയുടെ, ഒരു പുതിയ വർഷത്തിൻ്റെ പുതിയ സംഭവങ്ങളുടെ പടികൾ ചവിട്ടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇത്രമാത്രം നടത്തി എത്തിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന പരമാർത്ഥവും നാം കോർത്തിണക്കി ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് പഴമയുടെ പശ്ചാത്തലം എന്ത്, പുതുമയുടെ അനുഭവം എന്തായിരിക്കും, ഈ രണ്ട് ചോദ്യങ്ങളെ പരാമർശിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പഴമയുടെ പശ്ചാത്തലം എന്താണ്, പഴമയിലൂടെ നാം അനുഭവിച്ചതെന്തെല്ലാം, നാം നേരിട്ടതെന്തെല്ലാം, കടന്നുപോയതെന്തെല്ലാം, അതിൻ്റെ കാരണങ്ങൾ എന്ത്, അതിൻ്റെ പശ്ചാത്തലങ്ങൾ എന്ത്. പഴമയുടെ പശ്ചാത്തലം വേദപുസ്തക വെളിച്ചത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആയതിനാൽ നമുക്ക് ആധാരവാക്യമായി നിങ്ങളുടെ ശ്രദ്ധയെ പ്രത്യേകമായി ഒരു വചനഭാഗത്തേക്ക് ക്ഷണിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:17. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:17. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ വേദഭാഗത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5:17 നാം ഇപ്രകാരം കാണുന്നു: ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു.
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഈ വേദഭാഗത്തിൽ നമുക്ക് രണ്ട് പ്രത്യേക ഘട്ടങ്ങളെ ഒരുമിച്ച് ചേർത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഈ രണ്ട് ഘട്ടങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് പഴയത്, അടുത്ത ഭാഗത്ത് പുതിയത് എന്ന രണ്ട് ഘട്ടത്തെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഈ രണ്ട് ഘട്ടത്തെ തമ്മിൽ യോജിപ്പിക്കുന്നതായ ഒരു വ്യക്തിത്വത്തെയും നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വേദഭാഗത്തിൻ്റെ അന്തസ്സത്ത, ഈ വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുവാൻ ഈ മൂന്ന് ഭാഗങ്ങളെ, ഈ മൂന്ന് കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ ഇത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു വചനമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, ഒരു ഭാഗത്ത് പഴമയുടെ അനുഭവം, അടുത്തതായിട്ട് പുതുമയുടെ അനുഭവം. പഴമയുടെയും പുതുമയുടെയും അനുഭവത്തിൻ്റെ മധ്യത്തിൽ ഒരു മഹാവ്യക്തിത്വം നിൽക്കുന്നു. ആ മഹാവ്യക്തിത്വമാണ് ഈ ട്രാൻസിഷൻ, അല്ലെങ്കിൽ ഈ വ്യതിയാനം, ഈ മാറ്റത്തിലേക്ക് നമ്മെ ആനയിക്കുന്നത്, നമ്മെ നയിക്കുന്നത് എന്നതായ പരമാർത്ഥമാണ് നാം തിരിച്ചറിയേണ്ടത്, ഗ്രഹിക്കേണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരാണ് ആ വ്യക്തിത്വം? നമ്മൾ ആ വേദഭാഗം വ്യക്തമായി വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ. ഒരുവൻ ക്രിസ്തുവിലായാൽ, അവൻ ക്രിസ്തുവിലാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ പുതിയ സൃഷ്ടിയാകുന്നു. വേറൊരു ഭാഗത്ത് പറയുന്നു, പഴയതൊക്കെയും കഴിഞ്ഞു പോയിരിക്കുന്നു, പഴയതൊക്കെയും കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ അത് പുതുതായിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രാർത്ഥനാവാരത്തിൻ്റെ ആരംഭത്തിൽ, ഈ നവീകരണ യോഗത്തിൻ്റെ ആരംഭത്തിൽ, ഈ ഉണർവ് യോഗത്തിൻ്റെ ആരംഭത്തിൽ, ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് വിശദമായി ചിന്തിച്ച് മനസ്സിലാക്കാം. എന്തായിരുന്നു നമ്മുടെ പഴമയുടെ അനുഭവം? എപ്രകാരമുള്ള ഒരു പശ്ചാത്തലത്തിൽ, എപ്രകാരമുള്ള ഒരു ജീവിത അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകുവാൻ ഇടയായി എന്ന വേദപുസ്തക വെളിച്ചത്തിൽ നമുക്ക് പരിശോധിച്ചു നോക്കാം. അടുത്തതായിട്ട് പുതുമയിലേക്ക് പ്രവേശിപ്പാൻ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വേദപുസ്തകം നൽകുന്ന ആലോചന എന്ത് എന്നുകൂടെ നമുക്ക് പരിശോധിച്ചു നോക്കാം. അതിൻ്റെ ഒന്നാം ഭാഗം ഇന്നത്തെ ധ്യാനത്തിൽ പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമെന്ന പുതുമയുടെ അനുഭവം, അതിനെക്കുറിച്ച് ഈ യോഗപരമ്പരയുടെ അവസാന ദിവസത്തിൽ പരാമർശിക്കുവാൻ, നമുക്ക് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴമയുടെ അനുഭവത്തെ ചിന്തിപ്പാൻ തക്കവണ്ണം ഏതാനും ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ സമർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അടുത്തതായിട്ട് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം, റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായൊരു ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തോലൻ റോമിലുള്ളതായ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനമാണല്ലോ റോമാ ലേഖനം എന്ന് പറയുന്നത്. ആ ലേഖനത്തിൻ്റെ പശ്ചാത്തലം, ആ ലേഖനത്തിലെ ഉപദേശങ്ങൾ, ആ ലേഖനത്തിലെ എല്ലാവിധ അനാവരണങ്ങൾ, അതിനെക്കുറിച്ചുള്ളതായ വിശദാംശങ്ങൾ, ഇവയെല്ലാം ഇന്ന് ജീവിക്കുന്നതായ ദൈവമക്കൾക്ക്, ഇന്ന് നിലവിലായിരിക്കുന്ന ദൈവസഭകൾക്കെല്ലാം ബാധകമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ വേദഭാഗം നമുക്ക് ഗൗരവമായി പരിശോധിച്ച് നോക്കാം.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, തൻ്റെ വ്യക്തിപരമായ സാക്ഷ്യത്തിലൂടെ സഭയെ അറിയിപ്പാൻ തക്കവണ്ണം താൻ ഉപയോഗിക്കുന്നതായ പദങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധിച്ചു നോക്കുക. 24-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആ വിളിയാണ് ഇന്ന് ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതെ, അപ്പോസ്തോലനായ പൗലോസിൻ്റെ വിളി, ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആ അയ്യോ എന്ന വിളി, ആപത്ത് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ദുർഘട സമയങ്ങൾ വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അതെ, മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നതായ ഒരലർച്ചയാണ്, ഒരു നിലവിളിയാണ് അയ്യോ എന്നതായ വിളി. അയ്യോ എന്ന വികാര വിചാരം മനുഷ്യ ഹൃദയങ്ങളിൽ ഉദിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരവസ്ഥയാകുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2020 എന്നതായി ഈ വർഷത്തിൽ അതിൻ്റെ വിവിധമായ ഘട്ടങ്ങളിൽ ലോകജനമൊക്കെയും വളരെ പകച്ചു നിന്നതായ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അനേകരുടെ ജീവിതത്തിൽ അവർക്ക് സാമ്പത്തിക തകർച്ച, ജോലി കാര്യങ്ങളിലുള്ള മാന്യത, അതുപോലെ തന്നെ ഭവനത്തിലുള്ളതായ പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗാവസ്ഥകൾ, മറ്റ് സാമൂഹ്യമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ വിവിധമായ തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ മനുഷ്യനെ അലട്ടിയപ്പോൾ പണ്ടൊരിക്കലും ഇല്ലാത്തതായ സാഹചര്യത്തെ നേരിടുന്നതായ ഒരവസ്ഥ മനുഷ്യന് നേരിടേണ്ടി വന്നപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായ ഒരു മാനുഷികമായ പ്രതികരണമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അയ്യോ എന്ന അവസ്ഥ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും വേറൊരു പടിയിലേക്ക് നീങ്ങേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ മാനുഷികമായ, ഭൗമികമായ, ലൗകികമായ, ശാരീരികമായ അവസ്ഥയെ മാത്രം ഓർത്തുകൊണ്ട് അയ്യോ എന്നതായ പ്രതികരണത്തിൽ നിന്ന് അതിനേക്കാൾ ഉയർച്ചയുടെ അനുഭവത്തിലേക്ക്, നമ്മുടെ ആത്മീകമായ അവസ്ഥയെ ഓർത്തുകൊണ്ട്, നമ്മളുടെ ആത്മീകമായ സാഹചര്യത്തെ നാം വിലയിരുത്തിക്കൊണ്ട് അയ്യോ എന്നതായ ഒരു നിലവിളിയുടെ അനുഭവം, ഒരു വിചാരത്തിൻ്റെ അനുഭവം, ഒരു പ്രകടനത്തിൻ്റെ അനുഭവം ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ ഉദിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതാണ് പൗലോസ് അപ്പോസ്തോലൻ നമ്മളെ ഈ വാക്യത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അരിഷ്ട മനുഷ്യൻ. അത് പ്രിയപ്പെട്ട ദൈവമക്കളെ, തൻ്റെ ബാഹ്യമായ അവസ്ഥകളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടല്ല പൗലോസ് അത് പറയുന്നത്. നേരെ മറിച്ച് പൗലോസ് എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് നാം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? കൊറോണ എന്നതായ ഭീതി, കൊറോണ എന്ന മരണശക്തി മനുഷ്യനെ പിടിച്ച് വിഴുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അനേകർ വിളിച്ച വിളിയുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ. എന്നാൽ ആ മാനുഷിക, ശാരീരികമായ, ജഡികമായ വിളിയേക്കാൾ ഉപരിയായി നമ്മെ കീഴ്പ്പെടുത്തിയ ഒരു മഹാവ്യാധി, ഒരു മഹാ കൊറോണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരംഭം മുതൽ ഇന്ന് വരെയും അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊറോണയുടെ പേരാണ് പാപം എന്ന കൊറോണ. പാപം എന്ന കൊറോണ നമ്മളെ മരണത്തിന് അധീനരാക്കിക്കൊണ്ട്, നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും താണ്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവചരിത്രത്തിൻ്റെ ഉടമകളാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഈ നാളുകൾ എപ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം സാധിക്കും. അതേ പഴമയുടെ അനുഭവത്തെക്കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന ആ വിലയേറിയ, ആ പ്രത്യേകമായ പ്രകടന പത്രിക, പ്രകടന ശബ്ദം മാത്രമാണ് നമുക്ക് ഉച്ചരിപ്പാൻ തക്കവണ്ണം ഉള്ളത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആർ വിടുവിക്കും? ആർ വിടുവിക്കും? എന്നാൽ അതിനൊരു ഉത്തരവും പൗലോസ് അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. There is somebody to deliver you from the coronavirus of sin. My beloved, പ്രിയപ്പെട്ട ദൈവമക്കളെ,
കൊറോണ എന്നതായ പാപത്തിൻ്റെ ഈ അണുക്കളിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും എന്ന തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ആ ഉറപ്പാണ് നമ്മുടെ അച്ചാരം, ആ ഉറപ്പാണ് നമ്മുടെ വിശ്വാസം, ആ ഉറപ്പാണ് നമ്മുടെ ബലവും ശക്തിയും, ആ ഉറപ്പാണ് നമ്മുടെ സമ്പത്ത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിൽ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം, അതൊരിക്കലും കൈവിട്ടു പോകാതിരിപ്പാൻ നാം അതിനെ സൂക്ഷിച്ച് മുറുകെ പിടിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൊറോണയും ഒരു ബാധയും ഒരു ലോക സംഭവങ്ങളും നമ്മളെ അലട്ടുകയില്ല. കുലുങ്ങാത്ത പാറയായി, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ളവനെ പോലെ നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിൽ നയിപ്പാനും, നയിപ്പാൻ മാത്രമല്ല ഈ ലോക ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ വിടുവിക്കുന്നവനായ ഒരു രക്ഷകൻ എനിക്കുണ്ട്. ആകയാൽ ആ മരണത്തിൽ നിന്ന് തന്നെ വിടുവിക്കുന്ന രക്ഷകൻ പ്രത്യക്ഷപ്പെടുമ്പോൾ എനിക്ക് പരിപൂർണമായ ഒരു വിടുതലിൻ്റെ അനുഭവം ലഭിക്കും എന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് 2021 പ്രവേശിപ്പാൻ തക്കവണ്ണം പൗലോസ് നമുക്ക് നൽകുന്നതായ വിലപ്പെട്ട വചനോപദേശമാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, പഴയ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് വേദപുസ്തക വെളിച്ചത്തിൽ നമുക്ക് പരിശോധിച്ചു നോക്കാം. ആ ഉപദേശം വേദപുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വിശദീകരണം അത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി പൊരുത്തപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:9 ആദ്യമായിട്ട് നമുക്ക് വായിക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:9 നമുക്ക് ആദ്യമായി പരിശോധിച്ച് നോക്കാം. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒരു സെൻറ്റൻസ് മാത്രം വായിക്കട്ടെ. അതിൽ നിന്ന് കൊലോസ്യർ 3:9 അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. അതെ, ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കട്ടെ, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊലോസ്യയിലുണ്ടായിരുന്നതായ സഭാജനങ്ങളുടെ അനുഭവത്തെ പൗലോസ് ഉദ്ധരിക്കുന്നതായ ഒരു വേദഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. കൊലോസ്യയിലുണ്ടായിരുന്ന ദൈവമക്കള്, സഭാജനങ്ങള്, അവരവരുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യരായിട്ടാണ് സഭയിൽ പ്രവേശിച്ചത് എന്നതായ സാക്ഷ്യമാണ് ഇവിടെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. എന്താണ് അവർ ഉരിഞ്ഞു കളഞ്ഞത് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അവർ ഉരിഞ്ഞു കളഞ്ഞതായ വസ്തുതകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് നാമും ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? കളയേണ്ടതായ ഉത്തരവാദിത്തമുണ്ടോ? എങ്കിൽ 2020 നാം വിട പറയുന്നതിന് മുമ്പായിട്ട് കൊലോസ്യക്കെഴുതിയതായ ലേഖനത്തിൽ പൗലോസ് ഉദ്ധരിക്കുന്നതായ ആ പ്രത്യേക സംഭവങ്ങൾ, സ്വഭാവങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരിഞ്ഞു കളയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശോധിച്ചു നോക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, കൊലോസ്യ ലേഖനം 5-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 5-8 വാക്യങ്ങൾ അവിടുത്തെ സഭാജനങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നു. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഈ വക പാപങ്ങളെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ദുർനടപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് വിശദീകരിച്ച് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അശുദ്ധി എന്താണ്? നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധികൾ, അതിരാഗം, മോഹങ്ങൾ, ഇവയൊക്കെ എന്തെല്ലാമാണ്? ദുർമോഹങ്ങൾ എന്തെല്ലാമാണ് നമ്മെ സ്വാധീനിച്ചിരിക്കുന്നത്? എന്തെല്ലാം ദുർമോഹങ്ങൾക്കും അതിരാഗത്തിനുമാണ് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നത് എന്ന് നാം പരിശോധിച്ച് നോക്കണം. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, പലപ്പോഴും സ്വതന്ത്ര അഡ്വന്റിസ്റ്റ് വിശ്വാസികൾ ചിന്തിക്കാറുണ്ട് നമ്മളാരും വിഗ്രഹത്തെ ആരാധിക്കുന്നവരല്ല എന്നതായ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ വിഗ്രഹാരാധനയുടെ പ്രധാനപ്പെട്ടതായ വളരെ വ്യക്തമായ നിർവചനം, അതിൻ്റെ വിശദീകരണം പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം. വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം. അത്യാഗ്രഹം എന്താണ്? വിഗ്രഹാരാധനയാണ്, അത്യാഗ്രഹം.
അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെന്തിനെക്കുറിച്ചെങ്കിലും ഏതെങ്കിലും വസ്തുക്കളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ സ്ഥാനങ്ങളെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ അങ്ങനെ ലോകത്തിൽ നമ്മൾ ചുറ്റുപാടും കാണുന്നതായ ഏതെങ്കിലും വസ്തുതകളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ താല്പര്യത്തിൽ അത് അത്യാഗ്രഹമായി അത് നിലനിൽക്കുന്നുവെങ്കിൽ നാം യഥാർത്ഥ വിഗ്രഹാരാധികളാണ് എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും നമുക്ക് താഴോട്ട് വായിച്ച് പരിശോധിച്ച് നോക്കാം. അതെ, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ വക നിമിത്തം ദൈവകോപം, ഈ വക നിമിത്തം കൊറോണ എന്ന കോപം, ഈ വക നിമിത്തം മഹാവ്യാധികൾ എന്നതായ കോപം, ഈ വക നിമിത്തം ഭൂകമ്പവും സുനാമിയും വെള്ളപ്പൊക്കവും തീപിടുത്തവും മറ്റ് എല്ലാ വിധത്തിലുള്ള അപകടങ്ങളും എല്ലാ വിധത്തിലുള്ളതായ പ്രകൃതിക്ഷോഭങ്ങളും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ക്ഷാമവും ഭൂകമ്പവും ഒക്കെ എല്ലാ വിധത്തിലുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും അവസ്ഥ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വക നിമിത്തം പൗലോസ് പറയുന്നു, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. എന്നാൽ ഇപ്പോഴോ കൊലോസ്യ ലേഖനത്തിൽ അതേ കൊലോസ്യ സഭയെക്കുറിച്ച് പറയുന്ന ആ പ്രത്യേകത, അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ അവരെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം, എന്നാൽ ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ മനുഷ്യൻ്റെ ചിത്രീകരണമാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അവസ്ഥകളെ നമ്മുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുത്തുവാൻ, പരിചയപ്പെട്ട് നോക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഈ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് അവയെ പൂർണ്ണമായി എന്നേക്കുമായി ഉരിഞ്ഞു കളയുവാൻ പൗലോസ് നമുക്ക് സാക്ഷ്യം നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2020 അവസാനത്തോടടുക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് രാത്രി ഈ വചനം നിങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ കുടികൊള്ളുന്നുവെങ്കിൽ അവയെ പരിപൂർണമായി നിഷ്കാസനം ചെയ്യുവാൻ, അവയെ ഉരിഞ്ഞു കളയുവാൻ, അവയിൽ നിന്ന് പരിപൂർണമായി വേർപെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ വിളിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസ് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന മഹാചോദ്യത്തിന് ഉത്തരമായി ഞാനും നിങ്ങളും മാറേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് ഉപദേശിച്ചു തരുന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അടുത്തതായി നമുക്ക് വേറൊരു വേദഭാഗം പരിശോധിച്ച് നോക്കാം. എഫേസ്യ ലേഖനം 5 4-5 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തോലൻ പറയുന്നതായ ചില വിശദീകരണങ്ങളെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. എഫേസ്യ ലേഖനം 5:4-5 വാക്യങ്ങൾ അവിടെ ഇപ്രകാരമാണ് നമ്മുടെ പഴയ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തോലൻ നൽകുന്ന വിശദീകരണം. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർ കുജിതം, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നുമരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, മണവാളൻ തൻ്റെ ജനത്തെ ചേർക്കുവാൻ തക്കവണ്ണം, തൻ്റെ ജനത്തെ ചേർത്തുകൊണ്ട് തൻ്റെ രാജ്യത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇതാ വേഗത്തിൽ പ്രത്യക്ഷമാകുന്നു എന്ന ആർപ്പുവിളി മുഴങ്ങി കേൾക്കുമ്പോൾ പൗലോസ് അപ്പോസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിത സ്വഭാവത്തിൻ്റെ അർത്ഥത്തെ നാം വിലയിരുത്തുന്നുണ്ടോ? അവസ്ഥയെ നാം വിലയിരുത്തുന്നുണ്ടോ? ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്,
ഒട്ടച്ചൊല്ലും കളിവാക്കും അതിൽ റാഗിങ് എന്നതായ പദവി എന്നതായ അവസ്ഥ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യരോട് ചീത്തയായി പെരുമാറുക, മനുഷ്യരോട് ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക, മനുഷ്യരെ തമാശ പറഞ്ഞ് കളിയാക്കുന്നതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, അവരെ നമ്മൾ പ്രതികൂലമായ രീതിയിൽ അവരെ ഒരു മൂലയിലേക്ക് ഒതുക്കുന്നതായ ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും പാടില്ല. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, പണത്തോടുള്ള മോഹം അതെ വിഗ്രഹാരാധനയായി പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അത്യാഗ്രഹം വിഗ്രഹാരാധനയാണ്, ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാണ്. ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതെ ഇവർക്കാർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് മണവാളൻ്റെ ശബ്ദം കേൾക്കുവാൻ സമയമായിരിക്കുമ്പോൾ ദൈവമക്കൾ ഓർക്കേണ്ടതായ, അവരുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടതായ, അവരുടെ ജീവിത സ്വഭാവത്തെ വിലയിരുത്തേണ്ടതായ നാളുകളിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതെ വേഗത്തിൽ നാളുകൾ അതെ പറന്നു പോയിക്കൊണ്ടിരിക്കും. കൃപയുടെ വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കും, രക്ഷയുടെ വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കും. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പാപങ്ങളെ, നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് മനസ്സിലാക്കി തരുന്നുവെങ്കിൽ, അവയെ സ്വീകരിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് അതെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി കാണപ്പെടുവാൻ ഒരുങ്ങുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായിട്ട് വേണം ഇന്ന് രാത്രി നിങ്ങൾ എഴുന്നേൽക്കുവാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാനും ചില ആലോചന കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 6:9-11 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 6:9-11 വേദഭാഗങ്ങൾ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അനീതിയും അന്യായവും അഴിമതിയും ഒക്കെ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ദൈവമക്കളായ ഞാനും നിങ്ങളും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. They have no entrance to the kingdom of heaven. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ അവർക്ക് സാധ്യമല്ല. വീണ്ടും പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു, അതെ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. Do not deceive yourselves. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ രാജ്യം സ്ഥാപിപ്പാൻ തക്കവണ്ണം സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിച്ചുകൊണ്ട് അതെ ഈ ഭൂമിയിൽ തന്റെ കാഹള ശബ്ദം മുഴങ്ങിക്കേൾപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഞാൻ ദൈവരാജ്യം അവകാശമാക്കുവാൻ യോഗ്യനാണോ എന്നതായ പരിശോധന ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ നിർവഹിപ്പാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതേ കർത്താവ് പറയുന്നു, അതേ വിവിധമായ സ്വഭാവങ്ങൾ, നമ്മുടെ സ്വഭാവത്തിൻ്റെ അവസ്ഥ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനുള്ള യോഗ്യത, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനുള്ളതായ സ്വഭാവ രൂപീകരണം എൻ്റെ ജീവിതത്തിൽ നിലനിർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ, എവിടെയാണ് പോരായ്മകൾ ഉണ്ടായിട്ടുള്ളത് എന്നിവ പരിശോധിപ്പാൻ തക്കവണ്ണം നമുക്ക് അല്പകാലം കൂടി, അല്പനാളുകൾ കൂടി മാത്രം ദൈവം നമുക്ക് നീട്ടിത്തന്നിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപ അതെ നാം ഗൗരവമായി പരിശോധിച്ച് സ്വീകരിച്ചുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വേറൊരു വേദഭാഗം കൂടി ഓർമ്മയിൽ വെക്കട്ടെ. 1 കൊരിന്ത്യർ 5:9-10 1 കൊരിന്ത്യർ 5:9-10 ദൈവസഭ പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദുർനടപ്പുകാരോട് നിങ്ങൾക്ക് സംസർഗമാകരുത്, നിങ്ങൾക്ക്
കൂട്ടായ്മ പാടില്ല. ദുർനടപ്പ്, മറ്റ് പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള കൂട്ടായ്മ, സംസർഗം നിങ്ങൾക്ക് പാടില്ല എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമക്കൾ അവരെ വേർതിരിച്ചു നിർത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്കെഴുതിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ളവരുമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. അതെ, കൂട്ടായ്മയുടെ അനുഭവം, സഭയുടെ അനുഭവം, വിശ്വാസത്തിൻ്റെ അനുഭവം, സാമൂഹ്യമായ ആ ബന്ധത്തിൻ്റെ അനുഭവം, നമ്മുടെ കുടുംബത്തിലെ അനുഭവം, ഇവയൊക്കെ നാം പരിശോധിച്ചുകൊണ്ട് നാം ആരുമായിട്ട് സംസർഗം നിലനിർത്തുന്നു, ആരുമായിട്ട് നാം കൂട്ടായ്മ കൂടുന്നു, ആരുമായിട്ട് നാം ഒരുമിച്ച് ആരാധിക്കുന്നു, ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അന്ത്യകാലത്ത് കറയും ചുളുക്കവും ഇല്ലാത്ത മണവാട്ടി സഭയ്ക്ക് വേണ്ടിയാണ് അതേ മണവാളൻ പ്രത്യക്ഷപ്പെടുന്നത് എന്ന വിലപ്പെട്ട സത്യത്തെ ഓർത്തുകൊണ്ട് ഞാനും നിങ്ങളും പാപത്തോട് എന്നേക്കുമായി വിട പറഞ്ഞുകൊണ്ട് 2020 നമ്മെ വേർപെട്ടു പോകുമ്പോൾ 2020 നാം വിട പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തോട് എന്നേക്കുമായി വിട പറഞ്ഞുകൊണ്ട് 2021 പ്രവേശിപ്പാൻ നാം ഒരുങ്ങേണ്ടത്, നാം തയ്യാറെടുക്കേണ്ടത്, നാം സമർപ്പിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസാനമായി ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 6:6-11 വാക്യങ്ങൾ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം അറിയേണ്ട ഏറ്റവും വിലപ്പെട്ട ഒരു പരമാർത്ഥമാണ്, നമ്മുടെ പഴയ മനുഷ്യനെ യേശു ക്രൂശിൽ തറയ്ക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ പഴയ മനുഷ്യനെ, നമ്മുടെ സ്നാനക്കുളത്തിൽ നാം എന്നേക്കുമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ അവിടെ അടക്കി അതിനെ എന്നേക്കുമായി അതിനോട് വിട പറഞ്ഞിരിക്കുന്നു എന്നതായ ആ പരമാർത്ഥം നമ്മുടെ ജീവിതത്തെ ഭരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തോലൻ റോമാ സഭയ്ക്കെഴുതിയപ്പോൾ പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേലിനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങളുടെ കണക്കെടുത്ത്, നിങ്ങളുടെ കണക്കെടുപ്പ്, നിങ്ങളുടെ നിലവാരം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ എല്ലാവിധ സംസർഗങ്ങൾ, ഇവയിലൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മോട് കൽപ്പിക്കുന്നത് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തിക്കൊണ്ട് നാം എന്നേക്കുമായി ക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ചതുപോലെ നാമും പാപസംബന്ധമായി മരിച്ചു, ക്രിസ്തു യേശുവിൽ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം പുതുക്കം പ്രാപിച്ച അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്.
നമുക്ക് വീണ്ടും ഒരു വർഷം കൂടി കർത്താവ് നമ്മുടെ വാതിൽക്കൽ എത്തിച്ചിരിക്കുന്നു. നമ്മുടെ വാതിൽക്കൽ ഒരു വർഷം കൂടി എത്തിച്ചിരിക്കുകയാണ്. ഈ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കാലടികൾ പുതുവർഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ നമ്മുടെ യാത്ര യേശുവിനോടൊപ്പം ആയിരിക്കട്ടെ, നമ്മുടെ യാത്ര ദൈവമക്കളോടൊപ്പം ആയിരിക്കട്ടെ. പാപത്തോടും പാപികളോടും സന്ധി കൂടാതെ പരിപൂർണമായി ഈ ലോക ജീവിതത്തോട് വിട പറഞ്ഞുകൊണ്ട് ദൈവമൊരുക്കിയ വിശുദ്ധ ജീവിതത്തിൻ്റെ അവകാശികളായി അത് മറ്റുള്ളവർക്ക് പങ്കിട്ടുകൊണ്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി മണവാളനെ എതിരേൽപ്പാൻ തക്കവണ്ണം കറയും ചുളുക്കവും ഇല്ലാത്തവരായി വിശുദ്ധിയെ തികച്ചൊരുങ്ങിയിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നടിയങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തന്നിരിക്കുന്നതായ എല്ലാ വചനങ്ങൾക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. അവയെ വീണ്ടും പരിശോധിപ്പാൻ തക്കവണ്ണം, അവയെ അടിയങ്ങളുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി ചിന്തിപ്പാൻ തക്കവണ്ണം, അടിയങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി പരിശോധിച്ച് വിലയിരുത്തുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അടിയങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് കർത്താവേ സ്വർഗീയ ദർശനം പ്രാപിച്ച് അടിയങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ രക്തത്താൽ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരായി യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായി പുതുക്കത്തിൻ്റെ ജീവിതം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സത്യത്തിൻ്റെ സാക്ഷികളായി യേശു മണവാളൻ മേഘത്തേരിൽ എഴുന്നള്ളുമ്പോൾ കർത്താവിനോടൊപ്പം പോകുവാൻ അടിയനും അടിയൻ്റെ കുടുംബവും അടിയൻ്റെ ആത്മീക കുടുംബമായ ദൈവസഭയും ഒരുമിച്ച് കൈയോട് കൈ കോർത്തു പിടിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യത്തിലേക്ക് നിത്യതയിലേക്കും എടുക്കപ്പെടുമാറാകണമെന്ന് അടിയങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തയേശുവിൽ താഴ്മയായി ചോദിക്കുമ്പോൾ ഉത്തരമരുളേണമേ. ആമേൻ. സ്തോത്രം, ആമേൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കരുണ കാണിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ തേജസ് നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ദൈവകൃപയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഭവനങ്ങളിലും ദൈവസഭയിലും ദൈവമക്കളുടെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ.